നമസ്കാരം. ആനന്ദവല്ലീശ്വരം ക്ഷേത്രം കേരളത്തിൽ കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന കൊല്ലത്തെ 3 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. കൊല്ലത്തെ 2-ാമത്തെ ശിവക്ഷേത്രം കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രവും 3-ാമത്തെ ശിവക്ഷേത്രം തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രവുമാണ്. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഐതിഹ്യം നോക്കാം. കൊല്ലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആനന്ദവല്ലി സമേതനായ പരമശിവനെയാണ്. ഇവിടെ പാർവതീദേവി ആനന്ദവല്ലിയായി ദർശനം നൽകുന്നു. പത്മി സമേതനായ പരമശിവനെ പടിഞ്ഞാറേക്ക് ദർശനം നൽകിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദ്യം ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നീട് ശിവൻ്റെ രൗദ്രഭാഗം കുറയ്ക്കാൻ എന്ന സങ്കല്പത്തിൽ പാർവതിയെ പ്രതിഷ്ഠിച്ചും എന്നാണ് വിശ്വാസം. തന്മൂലം ക്ഷേത്രത്തിൽ പാർവതിയുടെ നടയിൽ കിഴക്കേ നട കവാടമുണ്ടെങ്കിലും ശിവൻ്റെ നടയിലൂടെ മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഇതുകൂടാതെ ഒറ്റ ശ്രീകോവിലിൽ ലക്ഷ്മി ഭൂമി സമേതനായ മഹാവിഷ്ണുവും അവതാരമായ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ശിവനും വിഷ്ണുവും പത്നി സമേതരായി കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ ഏക ക്ഷേത്രമാണിത്. 100 പഴക്കമേറിയ ശിവക്ഷേത്രമാണ്. ചെട്ടിയാന്മാരാണ് ഈ ശിവക്ഷേത്രം പണിതീർത്തത് എന്ന് വിശ്വസിക്കുന്നു. അഷ്ടമുടി കായലിൻ്റെ തീരത്ത് കൊല്ലം നഗരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 തട്ടായി നിർമ്മിച്ചിരിക്കുന്ന വട്ട ശ്രീകോവിലാണ് പടിഞ്ഞാറു ദർശനം നൽകി പരമശിവനെയും കിഴക്കു ദർശനം നൽകി ആനന്ദവല്ലിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പടിഞ്ഞാറും കിഴക്കുമായി ചതുരാകൃതിയിൽ പണിതീർത്ത 2 നമസ്കാര മണ്ഡപങ്ങൾ ഇവിടെയുണ്ട്. 4 ആനക്കൊട്ടിലും എല്ലാം കേരള തനിമ വിളിച്ചോതക്ക വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമായ പടിഞ്ഞാറു വശത്ത് നേരെ മുൻപിലായി കുളം നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രേശൻ്റെ രൗദ്രഭാവത്തിന് ശമനമുണ്ടാക്കുവാനും ഇവിടെയും ശിവപ്രതിഷ്ഠയ്ക്ക് മുൻപിലായി ക്ഷേത്രകുളം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറും കിഴക്കും വശങ്ങളിൽ ക്ഷേത്ര ഗോപുരങ്ങൾ പണിതീർത്തിട്ടുണ്ട്. വിശാലമായ ക്ഷേത്രവളപ്പ് ചുറ്റുമതിനാൽ സംരക്ഷിച്ചിരിക്കുന്നു. 4 നമസ്കാര മണ്ഡപങ്ങളും ബലിക്കൽപുരയും തിടപ്പള്ളിയും ധ്വജപ്രതിഷ്ഠയും ക്ഷേത്ര ഗോപുരങ്ങളും എല്ലാം ഒരു മഹാക്ഷേത്രത്തിന് അനുസൃതമായി മനോഹരമായി പണിതീർത്തിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കൊല്ലം നഗരത്തിൽ, അതായത് ദേശീയപാത 544 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെയാണ് കടന്നു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ കൊല്ലം ഗ്രൂപ്പിലെ മേജർ ക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. നന്ദി, നമസ്കാരം.